എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഇന്ന് രാജസ്ഥാൻ റോയൽസ് നേരിടും. വൈകിട്ട് 7:30 മുംബൈയിലാണ് മത്സരം. അവസാന ഓവറുകൾ വരെ നീണ്ടുപോയ രണ്ട് മത്സരങ്ങൾക്ക് ശേഷമാണ് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ ധോണിപ്പടയ്ക്കെതിരെ ഇറങ്ങുന്നത്. ആദ്യ മത്സരത്തിൽ ജയത്തിൻ്റെ പടിവാതിലിൽ വീണുപോയെങ്കിലും രണ്ടാം മത്സരത്തിൽ നേടിയ ഉജ്ജ്വല ജയം ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട്. പരിക്കേറ്റ ബെൻ സ്റ്റോക്സ് നാട്ടിലേക്ക് മടങ്ങിയത് തിരിച്ചടിയാണ്. പക്ഷേ പകരമെത്തിയ ഡേവിഡ് മില്ലർ ആ വിടവ് പ്രകടമാക്കാതെ കഴിഞ്ഞ മത്സരത്തിൽ ടീമിൻ്റെ രക്ഷകനായി അവതരിച്ചു. കാശറിന് ടീമിലെത്തിച്ച ക്രിസ് മോറിസ് ബാറ്റിങ്ങിൻ്റെ ആഴം കൂട്ടുന്നുണ്ട്. ബൗളിംഗ് മികവ് പരിഗണിച്ച് ടീമിലെത്തിച്ചതാണെങ്കിലും അവിടെ അത്ര മെച്ചമല്ല മോറിസ്. ഇനി നമുക്ക് രാജസ്ഥാൻ്റെ സാധ്യത ലെവൽ നോക്കാം. മനൻ വോറ, ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, ഡേവിഡ് മില്ലർ, ശിവൻ ദുബെ, രാഹുൽ തിവാറ്റിയ, ക്രിസ് മോറിസ്, ജയദേവ് ഉൻഗെറ്റ്, മുസ്തഫീസ് റഹ്മാൻ, ചേതൻ സക്രിയ. രാജസ്ഥാനെ പോലെ ആദ്യ മത്സരം തോറ്റെങ്കിലും രണ്ടാം മത്സരം ആധികാരികമായി ജയിച്ചാണ് ചെന്നൈയുടെ വരവ്. ബാറ്റിംഗ് വിഭാഗത്തിൽ ഋതുരാജ് ഗേക്വാദിൻ്റെയും ബൗളിങ്ങിൽ ഷാർദുൽ താക്കൂറിൻ്റെയും ഫോമില്ലായ്മ തിരിച്ചടിയാണ്. ഋതുരാജിന് പകരം കേരള താരം റോബിൻ ഉത്തപ്പ പ്ലേയിംഗ് ഇലവനിൽ ഇടം പിടിക്കുമെന്നും റിപ്പോർട്ട്സ് ഉണ്ട്. വാങ്കടയിൽ ഇതുവരെ നടന്ന മത്സരങ്ങളിൽ പവർപ്ലേയിൽ 16 വിക്കറ്റുകളാണ് വീണത്. ഇതിൽ 15 പേസർമാർ നേടിയതാണ്. ദീപക് ചഹറിൻ്റെ മിന്നു ഫോമാണ് ചെന്നൈക്ക് മുതൽക്കൂട്ട്. ഇനി നമുക്ക് ചെന്നൈയുടെ സാധ്യത ലെവൽ നോക്കാം. ഋതുരാജ് ഗേക്വാദ് അല്ലെങ്കിൽ റോബിൻ ഉത്തപ്പ, ഫാഫ് ഡു പ്ലെസിസ്, സുരേഷ് റെയ്ന, അംബാറ്റി റായിഡു, എം എസ് ധോണി, ഡെയ്ൻ ബ്രാവോ, രവീന്ദ്ര ജഡേജ, മൊയിൻ അലി, സാം കരൻ, ഷാർദുൽ താക്കൂർ അല്ലെങ്കിൽ ലുങ്കിയങ്കിടി, ദീപക് ചഹർ. എന്തായാലും ഇന്ന് രാത്രി തീപ്പാർന്ന പോരാട്ടം തന്നെയായിരിക്കും. സഞ്ജു സാംസണും ധോണി നേർക്കുനേരാണ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ.